സിൽവർ ലൈൻ പദ്ധതിയുമായി സർക്കാരുകൾ മുന്നോട്ടു പോകാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങി കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമരസമിതി. കേന്ദ്രം നിലപാട് മയപ്പെടുത്തിയതിന് കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അന്തർധാരയാണെന്നും സമിതി ആരോപിക്കുന്നു. സിൽവർ ലൈൻ പദ്ധതിയുടെ സർവേ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിഷേധം തുടങ്ങിയിരുന്നെങ്കിലും പരിസ്ഥിതി താൽപര്യത്തോടെയുള്ള കേന്ദ്ര നിലപാടിലായിരുന്നു സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതിയുടെ പ്രതീക്ഷ. എന്നാൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ ഇന്നലത്തെ പ്രതികരണത്തോടെ ഈ പ്രതീക്ഷ പൂർണ്ണമായും മങ്ങി. കഴിഞ്ഞ ആഗസ്റ്റിൽ സിൽവർ ലൈനിനെതിരെ ഭീമഹർജി നേരിട്ടെത്തി സമർപ്പിച്ചപ്പോഴും അതിനു പിന്നിലെ പരിശ്രമത്തെ അഭിനന്ദിച്ച മന്ത്രിയുടെ പെട്ടെന്നുള്ള നിലപാട് മാറ്റം വൻകിട കോർപ്പറേറ്റുകളെ പ്രീണിപ്പിക്കാനാണെന്നാണ് സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതിയുടെ വിലയിരുത്തൽ. നിവേദനം കൊടുക്കുന്ന സമയത്ത് കേന്ദ്രമന്ത്രി അതിനോട് വളരെ പോസിറ്റീവായി പ്രതികരിച്ച സ്ഥിതിയിൽ മുന്നോട്ട് പോകില്ല എന്നുള്ളൊരു പദ്ധതി വേണ്ടെന്ന് വെക്കും എന്നൊരു തീരുമാനം നമ്മൾ അപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ ഉടനടി ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഈ വൻകിട നിർമ്മാണങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പഠിക്കാതെ തയ്യാറാക്കിയ DPRലെ സാങ്കേതിക പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്നാണ് മന്ത്രി പറയുന്നതെന്നും സമിതി ചോദിക്കുന്നു. കേരളത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നമെന്ന് പറയുന്നത് കേരളയിൽ പോലെ ഒരു പദ്ധതി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അപരിഹാര്യമായ ഒരു പ്രതിസന്ധിയിലേക്കാവും കേരളം പോകുന്നത്. സർക്കാർ നിലപാടിനെതിരെ അടുത്ത ബുധനാഴ്ച എറണാകുളത്ത് വലിയ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി. സിൽവർ ലൈനെ ചൊല്ലിയുണ്ടാകുന്ന രാഷ്ട്രീയ വിവാദം ഉപതെരഞ്ഞെടുപ്പിൽ ഏതു തരത്തിൽ പ്രതിഫലിക്കുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുന്നത്. അതേസമയം വിഷയത്തിൽ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി. വിജയലക്ഷ്മി, മനോരമ ന്യൂസ്, പത്തനംതിട്ട.